Ma'am. പക്ഷെ നിന്റെ അനിയന്റെ ഭാര്യയെ കുറിച്ച് പറയാൻ നിനക്ക് അവകാശമില്ല. അത് അവനോട് ഇല്ലാത്തപ്പോ ആ അവൻ എന്നേക്കാൾ യോഗ്യനാണ്. 1800 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഞാനോ മാസാ മാസം 500 രൂപ തികച്ച് കയ്യിൽ വാങ്ങിക്കാത്ത പ്രേമനോ വലുത്? 1800 രൂപ ശമ്പളം വാങ്ങുന്ന നീ വീട്ടിലവന് 500 രൂപ തരുന്നു, അതും കണക്ക് പറഞ്ഞുകൊണ്ട്. മാസം 500 രൂപ തികച്ച് കൈ മേടിക്കാത്ത പ്രേമൻ കിട്ടുന്ന മുഴുവൻ അവിടെ തരുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് മോനെ. എന്റെ നോട്ടത്തിൽ അവൻ തന്നെയാണ് വലുത്. നിന്നെ ഞാൻ വളർത്തി പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത് എന്റെ തെറ്റ്. പഠിപ്പിച്ച് വലുതാക്കി ആരും ഒന്നും പറയണ്ട. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ട് ഡിഗ്രി എടുത്തു. ഉണ്ടല്ലോ രണ്ടെണ്ണം വേറെ. ഒരുത്തൻ നാടകം കളിച്ച് നടക്കുന്നു, ഇനി ഒരുത്തൻ 10ാം ക്ലാസ്സിൽ വർഷങ്ങളായിട്ട് കുത്തുന്നു. കാണണോ? മതി, നിർത്ത്. നീ മിടുക്കൻ. നീ 1000 ന് 500 രൂപ എന്നാ അവൻ 10ാം ക്ലാസ് കിടക്കോ? പ്രേമന് വരുമാനം കൂടുവോ? പിണങ്ങി വന്ന് നിന്റെ പെങ്ങളെ തിരിച്ചു പോവോ? വേണ്ട, നിന്റെ സഹായം ഇല്ലെങ്കിൽ നിനക്കും കൂടെ ചോറ് തരാൻ നിന്നെ കൊണ്ട് കഴിയും. ഡേ, ആ രൂപ അങ്ങ് തിരിച്ചു കൊടുത്തേ. കൊണ്ടുപോ. ഒറ്റ പൈസ അവിടെ തന്നു പോരുത്. എന്റെ പൈസ നിങ്ങൾക്ക് ആവശ്യമില്ല അല്ലേ? ഇല്ല. എന്നാൽ ഇത് മാത്രം പോരാ, വേറെ ഒരുപാട് കാശ് ഞാൻ ഈ വീട്ടിലേക്ക് ചിലവാക്കിയിട്ടുണ്ട്. അതെല്ലാം എനിക്ക് കിട്ടണം. എന്നെ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് നീയാ. ആദ്യത്തെ സന്താനം എന്ന് പറഞ്ഞ് നിന്നെ ഒരുപാട് ലാളിച്ചിട്ടുണ്ട്. ഈ തോളിലിരുത്തിയാ നിന്നെ സ്കൂളിൽ കൊണ്ടാക്കുകയും തിരിച്ചു കൊണ്ടുവന്നത്. ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ നീ ആഗ്രഹിച്ച എന്തും വാങ്ങി തന്ന് നിന്നെ വളർത്തി വലുതാക്കിയ ഞാനോടാ. എനിക്കതൊന്നും അറിയണ്ട. ബികോൺ ഡിഗ്രി ആയിട്ട് അലഞ്ഞു കിടക്കുമ്പോൾ നിനക്കൊരു ജോലി വാങ്ങി തരാൻ വേണ്ടി ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. എത്ര പേരുടെ കൈയും കാലും പിടിച്ചാണ് നിനക്ക് ഈ ജോലി വാങ്ങി തന്നെന്ന് അറിയാവോടാ? എനിക്കൊന്നും അറിയണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്കതൊന്നും അറിയണ്ടല്ലേടാ. വേണ്ട, എങ്കിൽ ഇങ്ങനെ ഒരു മകനെ എനിക്ക് ആവശ്യമില്ല. ഇറങ്ങിപ്പോടാ. അങ്ങനെ വെറും കൈയോടെ ഇറങ്ങിപ്പോകാൻ എന്നെ കിട്ടില്ല. പുന്നാരമ്മയുടെ കല്യാണത്തിന് എന്റെ പ്രോബ്ലം ഫണ്ടിന് 25,000 എടുത്തു കൊടുത്തത് ആ രൂപയ്ക്ക് തിരിച്ചു കിട്ടണം. അത് തന്നാ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോ. ആ നിമിഷം ഇറങ്ങിപ്പോ. എന്നാ മരിച്ചുപോയ കാരണവന്മാരുടെ പേരിൽ ആണ കിട്ടി ഞാൻ പറയാണ്. ഇന്ന് മുതല് നിന്റെ കടം തീർക്കാന്നുള്ള മാത്രമാണ് എന്റെ ലക്ഷ്യം. അത് തീർക്കുന്നവരെ ഞാനും നീ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാനോ എന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവരോ നിന്നെ കാണില്ല, സംസാരിക്കില്ല. പിന്നെ കടം തീർക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചുപോയാൽ എന്റെ ചെതയ്ക്ക് തീ കൊളുത്താൻ പോലും നീ വീട്ടിനകത്ത് കാലുകുത്തരുത്. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. പട്ടി മാറി നിൽക്കില്ല, അവൻ പോട്ടെ. എന്റെ വീട്ടിലേക്ക് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ താനെന്തിനാ അങ്ങോട്ടുണ്ട് പോകുന്നു? ഇതല്ലേ സാറിന്റെ വീട്? ഏഹ്,
ഇതല്ലേ സാറിന്റെ വീടെന്ന്? ആ ആയിരുന്നു, ഇപ്പ അല്ല. അങ്ങോട്ട് വെക്കാനല്ലേ വന്നേ? ഏ വലിയ മെടുക്കനൊന്നും വേണ്ട കേട്ടോ, ഒരിക്കലും ഒരു തീരുമാനം എടുത്താൽ അത് ഉറച്ചു നിൽക്കുന്നവനായി ഉണ്ണി. രോഗപരിചയം കുറച്ച് കുറവാണെങ്കിൽ എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ ഇവിടെ കാര്യം പറയാൻ പാടില്ലേ? മനസ്സിലൊന്നും വെച്ചുകൊണ്ട് പുറമേക്ക് മറ്റൊന്ന് പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. തോന്നിയത് തോന്നിയ പോലെ പറയും ആരോടായാലും. എന്താ നോക്കി പേടിപ്പിക്കുന്നേ? അങ്ങനൊന്നും പേടിക്കുന്നവനല്ല ഞാൻ. മര്യാദ എങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഞാനും പെസക. മനസ്സിലായോ? ഇല്ല. ആ പറയുക, മനസ്സിലാകുകയില്ല. അതിപ്പോ എത്രയായി? 10 രൂപ. ആ ഇത് 9 ഉള്ളൂ. ഏ 1 രൂപ വേണം സാർ. അതായില്ലേ? ആ ആ ഇന്നലെ രാത്രി നീ എന്താ പറഞ്ഞ? നമ്മുടെ മോനല്ലേ അങ്ങ് ക്ഷമിച്ചുകളെന്നല്ലേ? ക്ഷമിക്കാവുന്ന തരത്തിലാവണ്ടി അവന്റെ പോക്ക്. പൊകഞ്ഞ പള്ളി പുറത്ത് അത്ര കണക്കാക്കൂ ഞാൻ. ഇല്ലടി, എന്റെ നാവടക്കാൻ നീ അല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചത് നടക്കില്ല. പ്രായം ഇത്രയായി, ഇനിയേ എന്നെ തിരുത്തി എന്നാക്കൊന്നും ആരും വിചാരിക്കണ്ട. മനസ്സിലായോടി? ആ കാലൊക്കെ ചോദിച്ച് 22.6. അത് എത്രയാണ്? 12.4. ആ ടേപ്പ് ശരിക്ക് പിടിക്കേ. നമസ്കാരം. അല്ല ഇത് ആരപ്പാ? എന്താ ഇങ്ങോട്ടൊക്കെ? വെറുതെ മരം മുറിക്കരുതെന്ന് സർക്കാർ ഓർഡർ ഇട്ടിട്ടും ആചാരുടെ ഡിപ്പോയിൽ തടിക്കൊരു കുറവില്ല. ബിസിനസ് നടത്താണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഇല്ലാത്ത തടിയൊക്കെ ഉണ്ടാക്കേണ്ടി വരും ഇല്ലേ കുഞ്ഞമ്മതെ? അതെ അതെ. പിന്നെ ഞാൻ വന്നത് കുഞ്ഞമ്മത് അന്നൊരു കാര്യമെന്ന് പറഞ്ഞിരുന്നു, ആചാരുടെ പുതിയ കാറിനൊരു ഡ്രൈവറെ വേണമെന്ന്. അന്നത്തെ ബുദ്ധിമോശം കൊണ്ട് ഞാനത് വേണ്ടെന്ന് പറഞ്ഞയച്ചു. പിന്നെ ആലോചിച്ച് നോക്കിയപ്പോഴാ എത്ര കാലം ഇങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പൊ ആചാരെ കണ്ട ആ വിവരം ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ആ വണ്ടിയിൽ പാളായല്ലോ. മാത്രമല്ല നിങ്ങളുടെ മക്കൾ സമ്മതിക്കൂ? അത് മോടെ കല്യാണം കുറച്ച് ബാധ്യതകൾ വരുത്തി വെച്ചു, അത് ഉടനെ തീർക്കണം. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ വന്ന് പെട്ട് ആചാര് വിചാരിച്ച എവിടെയെങ്കിലും ഏർപ്പാടാക്കി തരാൻ പറ്റും, കാറിലോ ലോറിയിലോ എവിടെയെങ്കിലും. എന്താ ഇപ്പൊ ചെയ്യുക? എല്ലാ വണ്ടിയിലും ആളുണ്ട്. പിന്നെ ഉള്ളത് വേണ്ട, ആ പണിക്ക് നിങ്ങൾ പോകണ്ട. എന്താ അത്? അത് കുറച്ച് അധ്വാനം കൂടുതലുള്ള പണിയാ. എത്ര അധ്വാനമുള്ള ജോലിയായാലും ഞാൻ ചെയ്യാം, ചെയ്തേ പറ്റൂ. അത് മാത്രല്ല വേറെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ കാര്യം പറ. അത് കാട്ടിൽ നിന്ന് കള്ളത്തടി കൊണ്ടുവരേണ്ട പണിയാ. ആഴ്ചയിൽ 2-3 ട്രിപ്പ് ഉണ്ടാവും, പക്ഷെ മനക്കരുത്ത് വേണം. പിടിച്ചു പോയാൽ അകത്താവും. കാശ് കിട്ടുമല്ലോ? കാശ് കിട്ടും, പക്ഷെ മന്ത്രിമാരുടെയും കളക്ടർമാരുടെയും ഡ്രൈവറായിരുന്നു നിങ്ങൾക്ക് അത് ചേരൂ. സാരമില്ല, ഞാൻ റെഡി ആചാര്യേ. എപ്പോഴാ വരണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഇന്നലെ മെനയാന്നായിട്ട് 2 കളി ഉണ്ടായിരുന്നു. എന്താ അമ്മേ, എന്താ ഉണ്ടായത്? എന്തിനാ അമ്മ കരയുന്നെന്ന്? എന്തു അമ്മ എന്തിനാ കരയുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? അച്ഛനും ഉണ്ണിയും തമ്മിൽ വഴക്കായി. എനിക്ക് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ബാങ്കിന്റെ കാര്യം വല്ലതാണോ? അല്ല. ആ എന്നാ ഇപ്പൊ പറ്റില്ല? പിന്നെ ഇപ്പൊ പറ്റും. 5 മണി കഴിയും, ഞാൻ വെയിറ്റ് ചെയ്യാം. നീ എന്നെ ഉപദേശിക്കാനാ പുറപ്പാടല്ലേ? കാര്യം പറയുന്നത് ഉപദേശാകുന്നത് എങ്ങനെയാ? അല്ലടാ, കുറ്റം മുഴുവൻ എന്റെ. നിങ്ങളൊക്കെ നല്ലവരും, എല്ലാരെയും എനിക്കറിയാം. കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അധികം പറ്റായി. ഇതെങ്കിലും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ ഈ ബികാമും പാസ്സായി ബാങ്കിൽ പോയിരിക്കുന്നത്? വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിക്കുന്നത് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്? നാട്ടുകാരെ കൊണ്ട് ഞാനാണോ പറയിക്കുന്നത്?
അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ എന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അതും കേട്ട് ഗണിച്ചുകൊണ്ടിരിക്കാൻ എന്നോട് പറ്റില്ല. അരു തമ്മ അടുത്തരാണെങ്കിൽ ആ തെമ്മ അടുത്തര ഇനിയും ഞാൻ ചെയ്യും. ചേട്ടനൊരു കാര്യം ചെയ്യും, അത്ര നിർബന്ധമാണെങ്കിൽ ബാങ്കിനടുത്ത് എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്തോളൂ. ജോലിക്ക് പോകാനുള്ള സൗകര്യത്തിനാണ് ആളുകൾ ധരിച്ചോളൂ. എന്തായാലും ഒരു വീട്ടിൽ രണ്ടടുപ്പ് വേണ്ട. എങ്ങനെ 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 വേറെ വീട് വാടകയ്ക്ക് എടുത്ത് ഞാൻ മാറണം അല്ലേ? നിന്റെ ഉള്ളിൽ ഇരിപ്പ് എനിക്ക് ഇപ്പം മനസ്സിലായടാ. അങ്ങനെ എന്നെ അവിടെ നിന്ന് പുകച്ച് പുറത്തിയടിക്കുക. അങ്ങേത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, നീ അത് കുറച്ച് മയത്തിൽ പറഞ്ഞു. അയ്യോ അതല്ല ഉണ്ണേട്ടാ. വേണ്ടടാ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ഈ കൃഷ്ണൻ ഉണ്ണിക്കുണ്ട്. കുന്തുണ്ട്. എന്ത് പറഞ്ഞാലും ദോഷം മാത്രം കാണുന്ന ഒരാളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തെളിച്ച് പറയടാ, പോത്തിന്റെ ചെവിയിൽ വേദമോതരുത്. അതല്ലടാ നീ ഉദ്ദേശിച്ചത്. മനുഷ്യനെ വട്ടുപിടിപ്പിക്കരുത്. അച്ഛൻ പറഞ്ഞതാ ശരി. അച്ഛൻ എന്തു പറഞ്ഞു? എന്നോട് മിണ്ടരുത്, ഞാൻ താമസിക്കുന്നിടത്ത് വരരുത് അല്ലേ? അച്ഛൻ പറഞ്ഞാ ശരി.